എല്ലാവർക്കും ലൈക്ക് ഇടുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. ഓക്കെ, വീഡിയോയിലോട്ട് പോകും. ഹലോ ഗായ്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എഫ് എൽ വി സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് വോക്കൽ പ്രോസസ്സിങ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. വളരെ വേഗം ആ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഫോക്കസ്റൈറ്റിൻ്റെ USB സൗണ്ട് കാർഡിൽ ഓഡിയോ ടെക്നിക്കയുടെ മൈക്കിലാണ് ഈ വോക്കൽ റെക്കോർഡിങ് ചെയ്തേക്കുന്നത്. മിക്സ് വിത്ത് മീ ഗ്രൂപ്പിലുള്ള വിഷ്ണുവാണ് ഈ സോങ് പാടിയേക്കുന്നത്. ഓക്കെ, വിഷ്ണുവിന് ഒരുപാട് താങ്ക്സ് ഈ ഒരു പ്രൊജക്റ്റ് എനിക്ക് ട്യൂട്ടോറിയൽ ആയിട്ട് ചെയ്യാൻ തന്നതിന്, ഇതിൻ്റെ വോക്കലും അതിൻ്റെ ട്രാക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് ട്രാക്കും ഒക്കെ തന്നതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രോസസ്സിങ് ചെയ്തതെന്ന് നോക്കാം. ഞാൻ ആദ്യം സോങ് മൊത്തം ഒന്ന് കേൾപ്പിക്കാം. കുളിർക്കാഴ്ചലോട് സ്നേഹം ഒരു പോർവൈക്കുൾ ഒരു തൂക്കം കുളുകുളു പുകൾ സൊല്ലിയണൈവേ. ഓക്കെ, ഫൈൻ. ഒരു നൈസ് ഫീലാണ്, ഒരു വൈഡ് ഫീല്, വോക്കലിനൊരു വൈഡ് എഫക്റ്റ് ഫീലുണ്ട്. ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു മൂഡാണ് ആ സോങ്ങിന് ഉദ്ദേശിച്ചത്, അതുപോലെയാണ് ഇത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് പ്രോസസ്സിങ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഓട്ടോ ട്യൂണാണ്. ഏറ്റവും ഫസ്റ്റില് ഓട്ടോ ട്യൂൺ എഫ് മൈനർ സ്കെയിലാണ് ഈ സോങ്. ഇപ്പം എഫ് മൈനർ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്കെയില് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് സോപ്രാനോൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റീട്യൂൺ സ്പീഡ് ഞാൻ 38 ആണ്. നിങ്ങളെപ്പോഴും കൊടുക്കുമ്പം നമ്മുടെ ആ റോബോട്ടിക് വോയിസ് മാക്സിമം ഇല്ലാത്ത രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊടുക്കുക. ആ ഒരു ലെവലിൽ നിങ്ങളെപ്പോഴും സെറ്റ് ചെയ്യുക. എനിക്ക് 38 മതി. ഹ്യൂമനൈസ് ഞാൻ 14 കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ആ റോബോട്ടിക് വോയിസിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമനൈസ് 14% കൊടുത്തിട്ടുണ്ട്. പിച്ച് എമൗണ്ട് 56% കൊടുത്തിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എമൗണ്ട് 8 ആണ്. ഫോർമാൻ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ ഫോർമാൻ ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോസസ്സ് ആവശ്യമുള്ളൂ. അത് നമുക്ക് ഈ ടോൺ ഷിഫ്റ്റിംഗ് ഒക്കെയാണ് വരുന്നത്, ഫോർമാൻ ഷിഫ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിവിടെ ആവശ്യമില്ല. ഇത്രയും ഒരു സെറ്റിങ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഓട്ടോ ട്യൂണിൽ. വേറെ പ്രത്യേകിച്ച് ട്യൂണിംഗ് ഒന്നും ചെയ്തിട്ടില്ല. മാക്സിമം എല്ലാ പോർഷൻസും കറക്റ്റ് പിച്ചിൽ പാടിയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ചെയ്യേണ്ട, അല്ലെങ്കിൽ മറ്റുള്ള ട്യൂണിംഗ് ചെയ്യേണ്ട, മാനുവലി ട്യൂണിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും മതി. ഓക്കെ, ഈ ഒരു സെറ്റിങ്സ് ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, ഓട്ടോ ട്യൂൺ. ഓക്കെ, രണ്ടാമതായിട്ട് ഞാനൊരു EQ ആഡ് ചെയ്തിട്ടുണ്ട്, പാരാമെട്രിക് EQ. നല്ലൊരു EQ ആണ്, എഫ് എൽ വി സ്റ്റുഡിയോയുടെ. നോർമൽ ഞാൻ ഫാഫ് ഫിൽട്ടറിൻ്റെ EQ ആയിരുന്നു യൂസ് ചെയ്യാറ്. പക്ഷേ എഫ് എൽ വി സ്റ്റുഡിയോയിൽ മിക്സിങ് ചെയ്യുന്ന സമയത്ത് ഈ പാരാമെട്രിക് EQ2 ആണ് ഞാൻ ചെയ്യുന്നത്. അതുതന്നെയാണ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്, നല്ല ഒരു EQ ആണ്. ഓക്കെ, ലോ ഫ്രീക്വൻസി ഞാൻ 103 ഹെഡ്സിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ലോ ഫ്രീക്വൻസി കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി അൺവാണ്ടഡ് ഫ്രീക്വൻസി, ഓരോ റേഞ്ചിൽ നിങ്ങൾ ആ സോങ്ങിനെ വാല്യൂ ചെയ്തിട്ട് അൺവാണ്ടഡ് ഫ്രീക്വൻസി ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബാൻഡ് ഇവിടെ റൈറ്റ് സൈഡ് കാണാം. ഓ, നിങ്ങൾക്ക് 7 ബാൻഡാണ്. ഇപ്പോൾ 7 ബാൻഡിൻ്റെ നോബ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ ഫസ്റ്റ് ആൻഡ് 7, അത് ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി ഗെയിനിങ് മാറ്റം വരുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. ഏകദേശം നാം ഒരു 6 ബാൻഡ് എടുത്തിട്ട് നമ്മൾ ഗെയിൻ ഇവിടെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകുന്നില്ല. ആ ഗെയിൻ, ഇത് ഗെയിനാണ്. ഗെയിൻ കൂടെയും ആ ഫ്രീക്വൻസിയുടെ ഹൈയും ലോവും ആണ്. അപ്പം അതേപോലെ ഇത് കാണിക്കുന്നത്, അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ചാണ്. അത് ഫ്രീക്വൻസി ഈ ഒരു നോബ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ ഫ്രീക്വൻസി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. താഴെ നമുക്ക് കർവ് അഡ്ജസ്റ്റ് ക്യൂ ആണ്, കർവിൻ്റെ ആ നോബാണ്. അത് നോബ് അഡ്ജസ്റ്റ് ചെയ്യാനുസരിച്ച് കർവിൽ വരുന്ന വ്യത്യാസങ്ങൾ നോക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആ ബാൻഡ് സെക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നമുക്ക് അത് കർവ് മോഡലാണ്, മീൻസ് ബെൽ മോഡിലാണുള്ളത്. ആ മോഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ, അതൊരു ഷെൽഫ് മോഡാക്കണമെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ ഏറ്റവും ടോപ്പിൽ ഇവിടെ ഈ കാണുന്ന സിമ്പല്.
നമുക്ക് ഇത് ബെൽമോഡ് തന്നെ മതി. ഓക്കെ, ആ ഒരു സെറ്റിങ്സാണ് ഈ ഫ്രീക്വൻസിയായിട്ട് ബന്ധപ്പെട്ട്. ബാക്കി നിങ്ങൾ നിങ്ങളുടെ രീതിക്കനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വോക്കലിൽ നല്ലപോലെ കേട്ട ശേഷം നിങ്ങൾ ഓരോ ഫ്രീക്വൻസിയും കട്ട് ചെയ്യുക, അതാണ് ഈ ഒരു ഇക്യൂല് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വീണ്ടും ഒരു ഇക്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പ്രൊസീജിയർ വീണ്ടും ഒരു പാരാമെട്രിക് ഇക്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് മിഡ് ഫ്രീക്വൻസി ഒന്ന് കുറച്ചിട്ടുണ്ട്, അതേപോലെ ബാസ് ഫ്രീക്വൻസി ലോ മിഡ് ഫ്രീക്വൻസിയും ഞാനൊന്ന് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്രീക്വൻസി കൂട്ടിയിട്ടുണ്ട്, മീൻസ് സെവൻ ബാൻഡ് ട്രിബിൾ ബേസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ പ്രസൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു നമുക്കൊരു 2K 5K ഒരു ഗ്യാപ്പിൽ കുറച്ചൊന്ന് അപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹൈൻ്റെ മിഡ് ഫ്രീക്വൻസി ഒന്ന് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ ടോട്ടലി ചെയ്തിരിക്കുന്നത് മിഡ് ഫ്രീക്വൻസി ഒന്ന് കൺട്രോൾ ചെയ്തു, അതേപോലെ മിഡിൽ തന്നെയുള്ള ഹൈ ഫ്രീക്വൻസിയും അതേപോലെ ട്രിബിൾ അല്ലെങ്കിൽ ഹൈ പോർഷനും ഒന്ന് അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം വോക്കലിന് ഒരു പ്രത്യേക പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. നേരത്തെ നമ്മൾ ഈ ഒരു ഇക്യൂല് നമ്മളിവിടെ ഈ ഒരു ബാൻഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഹൈ ഫ്രീക്വൻസി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നമുക്ക് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ നമ്മുടെ നോയ്സൊക്കെ ഒന്ന് കൺട്രോൾ ആവും. അപ്പം കട്ട് ചെയ്തതിന് ശേഷം ഹൈ ഫ്രീക്വൻസി കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി കൺട്രോൾഡായിട്ട് നമുക്ക് ആ ഇക്യൂ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം അതാണ് ഈ ഒരു ബാൻഡിൽ ഈ ഒരു ഇക്യൂല് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നാലാമതായിട്ട് ഞാൻ ഒരു ലിമിറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫാ ഫിൽട്ടർ എഫ് എൽ വി സ്റ്റുഡിയോയുടെ തന്നെ ലിമിറ്ററാണ്. ഈ ലിമിറ്റർ നിങ്ങൾക്ക് കംപ്രഷൻ ആക്കിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലിമിറ്റർ അല്ല, ഇവിടെ താഴെ ലിമിറ്റർ ഓവർ കംപ്രഷൻ ഓപ്ഷൻ കാണാം. ഇതിൽ കംപ്രഷൻ മോഡിലേക്കാണ് ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗെയിൻ ഞാൻ വളരെ കുറച്ചൊന്ന് അപ്പ് ചെയ്തിട്ടുണ്ട്, ഗെയിൻ കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ ഗെയിൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വയലറ്റ് മാർക്ക് കാണുന്നത് ഗെയിനാണ്, ആ ഗെയിൻ ഞാൻ അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാറ്റുറേഷൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ത്രഷർ ഹോൾഡ് ഞാൻ ഒരു വളരെ കുറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ത്രഷർ ഹോൾഡ് ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ത്രഷർ ഹോൾഡിൻ്റെ ലൈനാണ് ഈ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് വേവ്സ് വരുന്ന സമയത്ത് ഞാൻ പ്ലേ ചെയ്യിക്കാം. ഓടമഴൈ വരും അതിൽ നനൈവോമേ കുളിർക്കാഴ്ചലോട് സ്നേഹം. സദ്യ ഈ ത്രഷറോഡിൻ്റെ ലൈൻ ഇവിടെ താഴെയായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ താഴെയായിട്ട് കാണുന്ന ലൈനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ടുള്ള ഈ ഒരു ഭാഗങ്ങൾ, അതായത് ഈ ഒരു ലൈനിൻ്റെ മുകളിൽ വരുന്ന വോക്കലിനെ ഒന്ന് ഗെയിൻ വൈസ് അപ്പ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് റേഷ്യോ കൊടുത്തിരിക്കുന്നത് ഇതിന് മുകളിലോട്ടുള്ള സൗണ്ട്സിനെ കംപ്രസ് ചെയ്യും. അപ്പം നമുക്ക് ആ വോക്കലിനൊരു ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതാണ് ഈ ഒരു കംപ്രഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ ഒരു ലൈൻ ശ്രദ്ധിക്കുക. ആ ലൈൻ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കത് കാണിക്കും. അപ്പം ഞാനിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഈ ഒരു ലെവലിൽ സെറ്റ് ചെയ്യാണ്. ആ ലെവലിൽ മുകളിലുള്ള വോയിസിനെ എന്ത് ചെയ്യും, കംപ്രഷൻ ചെയ്യും. ആ കംപ്രഷൻ ചെയ്യേണ്ട രീതി, അതിൻ്റെ റേഷ്യോ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റാക്ക് സ്ലോ അറ്റാക്ക് ആണ്, മീഡിയം റിലീസാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഫംഗ്ഷൻസ് മാത്രമേ ഇതിൽ കൊടുത്തിരിക്കുന്നുള്ളൂ. ഇതിൽ കംപ്രഷൻ്റെ ഏരിയാസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അത് പ്ലേ ചെയ്യുന്ന സമയത്ത് അല്ലേ, ഇവിടെയൊക്കെ വളരെ കുറഞ്ഞ ഭാഗങ്ങളേ ഉള്ളൂ നമുക്ക് കംപ്രഷൻ ചെയ്തിട്ടുള്ളൂ. കാരണം അത്രയേ ഉള്ളൂ ആ വോക്കലിൻ്റെ വേരിയേഷൻസ് ഉള്ളൂ. ോട് സ്നേഹം ഒരു പോർവൈക്കുൾ ഒരു തൂക്കം കുളുകുളു. ഓക്കെ, കംപ്രഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ലെങ്കിൽ ആ ഒരു എൻ്റെ ഒരു തിയറി വൈസ് ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. ഒരു നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തെ പ്രോസസ്സിംഗ് കൊടുത്തിരിക്കുന്നത് ഇക്യു തന്നെയാണ്. അപ്പം ആ കംപ്രഷൻ കൊടുക്കുന്ന സമയത്ത് ആ കംപ്രഷനിൽ നമ്മൾ ആ ഇക്യൂടെ ഒരു ചേഞ്ച് വരും, അല്ലെങ്കിൽ നമ്മുടെ ആ ക്വാളിറ്റിയിലുള്ളൊരു ചേഞ്ച് വരും. ആ ചേഞ്ചിനെ വീണ്ടും ഒന്നുകൂടി ഒന്ന് പ്രസൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രസൻസ് ബാൻഡ്സ് ഏരിയ ഒരു 5K ആ റേഞ്ച് ഞാൻ ഒന്ന് അപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ 7 ബാൻഡ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, 5-6 ബാൻഡുകളാണ് അപ്പ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഹൈ മിഡ് ഫ്രീക്വൻസിയും അതേപോലെ പ്രസൻസ് ഫ്രീക്വൻസിയുമാണ് ഞാൻ അപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഞാൻ ഒരു സബ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ ബേസ് ഫ്രീക്വൻസി ഒന്ന് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ കുറച്ച് മാത്രം ഒന്ന് അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ഫസ്റ്റ് വോക്കൽ പ്രോസസ്സിങ്ങിൽ ഞാൻ ആകെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇത്രയും
കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നല്ല സൗണ്ട് കാർഡ് ഫോക്കസ് ഫോറിൻ്റെ സൗണ്ട് കാർഡിൽ ഓഡിയോടെക്കിൻ്റെ മൈക്കിലാണ് റെക്കോർഡും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഒരുപാട് പ്രോസസ്സിങ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല നല്ല ഡിവൈസസിൽ റെക്കോർഡിങ് ചെയ്ത ഒരു വോക്കലിന് ഒരുപാട് നമ്മൾ പ്ലഗിൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ താഴെ നിങ്ങൾക്ക് ഫ്രൂട്ടി സെൻഡ് എന്ന് കാണാം. അത് ഞാൻ നിങ്ങളുടെ റീവർബും ഡിലേയും ഈ ചാനലിലേക്ക് സെൻഡ് ചെയ്ത മെത്തഡാണ്. ഓക്കെ, ഇനി ഞാൻ അടുത്ത റീവർബ് അപ്ലൈ ചെയ്തത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ ഒരു നമ്മളൊരു ചാനൽ സെലക്ട് ചെയ്തു, അതിൻ്റെ റീവർബ് എന്ന് പേര് കൊടുത്തു. ഈ ഒരു ചാനലിനെ ഞാൻ ഈ വോക്സിലേക്ക് സൈഡ് ചെയിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡിലേയും ഞാൻ ഇതിൽ സൈഡ് ചെയിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശേഷം ഞാൻ ഇവിടെ റീവർബ് സെലക്ട് ചെയ്യുന്നു. വാൽഹല്ല റൂം റീവർബാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മിക്സ് ഞാൻ 100% കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്രീ ഡിലേ 0.3, വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. തൊണ്ട ഡ്രൈ ആയതുകൊണ്ട് ഓക്കെ 0.3 മാത്രമേ ഉള്ളൂ, പ്രീ ഡിലേ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ ഡി കെ ഒരു 6.92 കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എപ്പോഴും വോക്കൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് കൊടുക്കുക. നിങ്ങൾ ഈ പ്രിസെറ്റ് യൂസ് ചെയ്താൽ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ കൊടുത്തേക്കുന്ന ഒരു പ്രിസെറ്റ് വേണമെന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വാല്യൂസൊക്കെ നോക്കി കൊടുത്താൽ മതി. ഓക്കെ, 800 ഇസ് ഐ കട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ഡെപ്ത് 50% ഞാൻ ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് മോഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബാക്കി ഇത് റിവർ മോഡ് ലാർജ് റൂം എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡാർക്ക് റൂം, ഡാർക്ക് ചേംബർ, അങ്ങനെ ഒരുപാട്. അതിൽ ലാർജ് റൂം എന്നൊരു ഓപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പ്രീസെറ്റുകൾ ഒരുപാടുണ്ട്. ആംബിയൻസ് സെറ്റ് ചെയ്യാം, ബിഗ് സ്പേസ് സെറ്റ് ചെയ്യാം, കാത്തഡ്രൽസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. ഞാനതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ലാർജ് റൂമിൻ്റെ ഡീഫോൾട്ട് ഫംഗ്ഷനിൽ തന്നെ ജസ്റ്റ് മാറ്റങ്ങൾ വരുത്തിയതാണ്. റിവർബ് അത്രയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പാരാമെട്രിക് ഇ ക്യൂ റിവർബിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ട ഒരു ഇ ക്യൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്ത് നോർമൽ നിങ്ങൾ റിവർബിൽ ചെയ്യുന്ന നോർമൽ മെത്തേഡുകൾ തന്നെയാണ്. ഈ ഒരു റിവർബിനെ ഞാൻ ഒരു സൈഡ് ചെയിനായിട്ട് സെൻഡ് വഴി ഈ ഒരു ട്രാക്കിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ ഇത്രയും വോക്കൽ മാത്രമുള്ള ഇത്രയും വോളിയം മാത്രമേ റിവർബിന് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ കാണാം, ഈ ഒരു ലെവലാണ് നമ്മുടെ വോളിയം ലെവല്. അത് ഞാൻ ഇത്രയും അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് ആ ഒരു എഫക്റ്റ് അത്രയും അതിൽ കൊടുക്കുമ്പോൾ തന്നെ അതിൽ വരുന്നുണ്ട്. ഓക്കെ, റിവർബിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും കൊടുത്താൽ മതിയാവും. എനിക്ക് അത്രയും ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ വോക്കലിനും നിങ്ങളുടെ ടേസ്റ്റിനും അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന സെയിം ഇതേപോലെ സൈഡ് ചെയിനായിട്ടേക്ക് നിങ്ങൾ കാണാം. ഇവിടെ സൈഡ് ചെയിനായിട്ട് പോയിട്ടുണ്ട്, സൈഡ് ചെയിൻ കൊടുത്തിട്ടുണ്ട്. അത് ഡിലേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡിലേയിൽ നിങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നത് കോർഗിൻ്റെ പ്ലഗിൻസ് ആണ്. എല്ലാവർക്കും അറിയാം കോർഗിൻ്റെ പ്ലഗിൻസ്. അപ്പോൾ ഈ കോർഗിൻ്റെ പ്ലഗിൻസിൽ സ്റ്റീരിയോ ഡിലേ എന്ന് പറയുന്നൊരു പ്രീസെറ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണാം, സ്റ്റീരിയോ ഡിലേ എന്ന് പറയുന്നൊരു പ്രീസെറ്റ് ഉണ്ട്. ഈ പ്രീസെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ 1/4 ആണ് ഇതിൻ്റെ നോട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഡ്രൈ വോക്കൽ ഞാൻ 50% ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് ഒരു വാല്യൂസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഞാൻ അതിനും ഒരു ഇ ക്യു ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സെയിം ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതും ഞാൻ ഒരു സെൻഡ് ചാനൽ വഴി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വോളിയം ഇത്രയും റിവർബിനേക്കാൾ വളരെ കുറച്ചുകൂടി ഒന്ന് കുറവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എഫക്റ്റ് നോക്കുക. കൺട്രോൾഡ് ആയിട്ടാണ് അത് കേൾക്കുന്നത്. ഒരുപാട് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഡിലേഡ് എഫക്റ്റ് മാത്രമായിട്ട് കേൾക്കും. അത് നമുക്ക് വോക്കലിനൊരു വോക്കലിൻ്റെ യഥാർത്ഥ ഫീലിലേക്ക് അത് കിട്ടില്ല. ഓക്കെ, ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്തിരിക്കുന്നത് മാസ്റ്റർ ചാനലിലാണ്. ഇത്രയും മാത്രമേ വോക്കലിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇത് മാത്രം കേൾപ്പിക്കാം, നിങ്ങൾക്ക് വോക്കൽ മാത്രം കേൾപ്പിക്കാം. ഇനി ഞാൻ ചെയ്തിരിക്കുന്ന മാസ്റ്റർ ചാനല്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ മാസ്റ്റർ ചാനൽ ഒന്ന് ഈ റിവർബിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള ടോണിനെ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രാക്കും അതേപോലെ വോക്കലും തമ്മിലുള്ള ആ കൺസിസ്റ്റൻസി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു സി എൽ എ ടുയുടെ വേവ്സിൻ്റെ സി എൽ എ ടു എന്ന് പറയുന്ന ഒരു പ്ലഗിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഹൈ ഫ്രീക്വൻസി മോഡിലാണ്, ഹൈ ഫ്രീക്വൻസിയിലേക്കാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. അൻലോഗ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പീക്ക് റിഡക്ഷൻ 40 to 50 റേഞ്ചിലാണ്, സോറി 45 കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഗെയിൻ കൊടുത്തിരിക്കുന്നത് 40. അപ്പോൾ ഈ ഒരു പ്രീസെറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. നെക്സ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രൂട്ടി ലിമിറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗെയിൻ പ്രത്യേകിച്ച് അപ്പ് ചെയ്തിട്ടില്ല, ത്രഷർ ഹോൾഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നീ കൊടുത്തിട്ടുണ്ട്, അതേപോലെ റേഷ്യോയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മീഡിയം അറ്റാക്കിലും ഫാസ്റ്റ് റിലീസിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കംപ്രഷൻ മോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് രണ്ട് കംപ്രഷനും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സി എൽ എ കൊടുത്ത സമയത്ത് വന്നിട്ടുള്ള വോക്കലിൻ്റെ അപ്പും അതേപോലെ വേരിയേഷൻസും ഞാനൊന്ന് ഇവിടെ ഒരു വളരെ ലൈറ്റായിട്ട് മാത്രമേ ഉള്ളൂ. ഓടമഴ വരും അതിൽ നനയുവോമേ, കുളിർക്കാഴ്ചലോട് സ്നേഹം ഒരു പോർവൈക്കുൾ ഒരു തൂക്കം. ഓക്കെ, അവസാനമായിട്ട് ഫാബ് ഫിൽട്ടറിൻ്റെ ഫാബ് ഫിൽട്ടർ ലിമിറ്റർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. +3.6 dB ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഔട്ട് ഇവിടെ -1.656 dB ഞാൻ കൺട്രോൾ ചെയ്തതിന് ശേഷമാണ് ഇവിടെ 3.6 അപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം കാണിക്കാം. സ്നേഹം ഒരു പോർവൈക്കുൾ ഒരു തൂക്കം. ഓക്കെ, ഇത് ഞാൻ ഈ ഒരു ലെവൽ സെറ്റ് ചെയ്യാൻ കാരണം ഇതിൻ്റെ എൻഡിലേക്ക് നമുക്ക് ഹൈ നോട്ട്സിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും കൊടുത്തിരിക്കുന്നത്. ഞാൻ കേൾപ്പിക്കാം ഒന്ന് ഹൈ നോട്ട്സ്. കേൾക്കുന്നതിലുള്ളൊരു ഫീല് മാറും. അപ്പം ഇത്ര ഈ ഒരു വോക്കലിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ വിത്ത് ട്രാക്കോട് കൂടി ഒന്ന് കംപ്ലീറ്റ് സോങ് ഒന്ന് ഞാൻ കേൾപ്പിക്കാം. ഓക്കെ, ഓടമഴ വരും അതിൽ നനയുവോമേ, കുളിർക്കാഴ്ചലോട് സ്നേഹം ഒരു പോർവൈക്കുൾ ഒരു തൂക്കം. കുളു കുളു പുകൾ സൊല്ലിയണൈവേ, അതു തെറിന്ത് കൂട അൻപേ, മണം അത് ഏതാ എതിർപാർക്കും. എങ്കയും പോകാമൽ ദിനം വീട്ടിലായി വേണ്ടും ചില സമയം വിളയാട്ടായി ഉൻമാടക്കുള്ള നാൻ വേണ്ടും വസീകര ഉന്നെഞ്ചിനിക എൻ പൊന്മടിയ തൂങ്ങിനാൽ പോതും അതേ ഗണം എൻ കണ്ണുരങ്ക മുൻ ജന്മങ്ങളിൽ ഏകങ്ങൾ തീരും. നാൻ നേസിപ്പതും ശ്വസിപ്പതും മുന്തയവാൾ താനേ എങ്കുകിരേനെങ്കുകിരേനുന്നിനവാൾ താനേ ആ No.
ഓക്കെ ഗായ്സ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് രേഖപ്പെടുത്തണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ പ്രിഫർ ചെയ്യണം, നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ ചാനൽ പ്രിഫർ ചെയ്യണം. കാരണം മലയാളത്തിൽ ഒരു വോക്കൽ എഡിറ്റിങ്ങിനെ സംബന്ധിച്ച് അധികം ചാനലുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിനെ ഗ്രോത്ത് ചെയ്യിക്കുക. Thank you so much.